മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വീട്ടമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അടക്കം വന്നത്. ഏതായാലും എസ് പി സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി ഉണ്ടായിരുന്നത്. മലപ്പുറത്ത് നിന്നും പ്രശാന്ത് നിലമ്പൂർ കൂടിച്ചേരുകയാണ്. പ്രശാന്ത്, ഈ പരാതി ഉന്നയിച്ചിട്ടും അതിന്മേൽ തുടർ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കോടതിയിലേക്ക് നീങ്ങിയത്. അവിടെയാണ് ഇപ്പോൾ സർക്കാർ വാദമായി വരുന്നത്. മൊഴിയിലെ പൊരുത്തക്കേടുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് കള്ളപ്പരാതിയാണ്, കേസെടുക്കാൻ തെളിവില്ല എന്ന്. എന്തൊക്കെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചിതൽ, സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ പൊന്നാനിയിലെ വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയത്. അതായത് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ അവർ പറയുന്നത് അവരുടെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിൽ ഇടപെട്ട പൊന്നാനി SHO ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പരാതി. ഈ പരാതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി പിന്നീട് താൻ തിരൂരിലെ DYSP യെ സമീപിച്ചു. അത് അന്വേഷിക്കാനെത്തിയ DYSP തന്നോട് അപമര്യാദയായി പെരുമാറി. അങ്ങനെ ഈ SHO യ്ക്കും അതുപോലെ തന്നെ DYSP യ്ക്കും എതിരായ പരാതി മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനോട് പറയുന്നതിന് വേണ്ടി സുജിത് ദാസിനെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം പലതവണ തന്നെ ഫോണിൽ തിരിച്ചു വിളിച്ച് കോട്ടക്കലിലെ ചെങ്കുവെട്ടിയിലെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിൽ വെച്ച് ഈ SP ആയിരുന്ന സുജിത് ദാസ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ഈ സ്ത്രീയുടെ പരാതി. 2 തവണ ബലാത്സംഗം ചെയ്തു എന്ന് ഇവർ പറഞ്ഞു. മാത്രമല്ല പലതവണ സുജിത് ദാസ് തന്നെ ഫോണിൽ വിളിക്കുകയും അവിടേക്ക് ഈ കോട്ടക്കലിലേക്ക് വരാൻ പറയുകയും ചെയ്തു എന്നൊക്കെ ഉൾപ്പെടെയുള്ള പരാതികളാണ് ഇവർ മാധ്യമങ്ങളോട് സെപ്റ്റംബർ 6-ാം തീയതി പറഞ്ഞത്. അതിന് പിന്നാലെ 7-ാം തീയതി പൊന്നാനി പോലീസ് സ്റ്റേഷനും പരാതി നൽകി. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മാത്രവുമല്ല ഇത് തങ്ങൾക്കെതിരെ പോലീസിന്റെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി, പോലീസിന്റെ ആത്മവിശ്വാസം കളയുന്നതിന് വേണ്ടിയൊക്കെയുള്ള ബോധപൂർവമായ ഗൂഢാലോചന ഈ പരാതിക്ക് പിന്നിലുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരും തിരൂർ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പരാതിപ്പെട്ടിരുന്നു, പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൊക്കെ അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണത്തിനിടയിലാണ് പോലീസിന് ഇവർ പറയുന്ന, ഈ വീട്ടമ്മ പറയുന്ന ദിവസവും സമയം അതുപോലെ തന്നെ SP ഫോണിൽ വിളിച്ചു എന്ന് പറയുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിലാണ് പൊരുത്തക്കേടുള്ളതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ആയതുകൊണ്ട് അതിൽ ഹൈക്കോടതി അതിൽ ഇടപെടൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ തന്നെ തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ അന്വേഷണത്തിലാണ് പോലീസ് പറയുന്നത്. ഇവർ പറയുന്ന മൊഴികളും പരസ്പര വിരുദ്ധമാണ്. അത് തെളിയിക്കാവുന്ന കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇവർ പറയുന്ന സ്ഥലം, സമയം, അതുപോലെ തന്നെ ഫോൺ രേഖകളൊന്നും പരിശോധിച്ചത് ഇത് വ്യാജ പരാതിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് പോലീസ് ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശരി, പ്രശാന്ത് നിലമ്പൂരും ജോഷി കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസുകാർക്കെതിരെ അങ്ങേയറ്റം ഗൗരവതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിട്ടമ്മ രംഗത്ത് വന്നത്. പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നത് ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കേസെടുക്കാൻ തക്കതായ തെളിവുകളില്ല, കള്ളപ്പരാതി എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുന്നത്.